ഒന്നും എടുക്കാതെ ഓടിപ്പോകുന്നു. ബാക്കിയുള്ളവരൊക്കെയോ, ബാക്കിയുള്ളവരൊക്കെ ആകാവുന്നിടത്തോളം വിഭവങ്ങളൊക്കെ ശേഖരിച്ചാണ് ഓടുന്നത്. എന്താ കാരണം? വലിയൊരു കലാമിറ്റി ഉണ്ടായി, ഭൂകമ്പം പോലുള്ള എന്തോ ഒരു അത്യാഹിതമേ. അതോ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആളുകൾ ഓടി രക്ഷപ്പെടുക, ഒരാൾ ഒന്നും എടുക്കാതെ ഓടുന്നു. അദ്ദേഹത്തോട് കണ്ടവരൊക്കെ ചോദിച്ചു, അതെന്താ ഒന്നുമില്ലാതെ ഓടുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, ഞാൻ തന്നെ ഉണ്ടല്ലോ എടുത്താൽ പൊന്താത്തത്രയും, ഞാൻ തന്നെ ഉണ്ടല്ലോ എടുത്താൽ പൊന്താത്തത്രയും, ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്നാ ഒരു മഹാത്മാവായിരിക്കണം. എന്താ ഇവിടെ ആലോചനാമൃതമായ വസ്തുത? നാം നമ്മുടെ ഗൗരവം അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറയണത് നോക്കാം. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ ഇതി ശ്രുത്യാ അപി ഉച്യതേ. ശ്രുതിയിൽ, ഉപനിഷത്തിലും അതുപോലെ വേദങ്ങളിലുമൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്രഹ്മ അപരോക്ഷമാണ്. അപരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ട്, ഉള്ളിലുള്ളതാണ് ബ്രഹ്മം. ഉള്ളിലാണ് ബ്രഹ്മം, ഉള്ളതാണ് ബ്രഹ്മം. ഇത് മനസ്സിൽ വെക്കണേ, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഉള്ളിലുള്ളതാണ് ബ്രഹ്മം, ഉള്ളതാണ് ബ്രഹ്മം, ഉള്ളിലാണ് ബ്രഹ്മം. എന്നിട്ടും ബ്രഹ്മണഃ സാക്ഷാത് അപരോക്ഷത്വം തഥാപി അനേക ജന്മാർജിത പുണ്യ പുഞ്ച സമുദ്ഭാവിത ചിത്തപരിപാക സമുത്പന്ന വിവേക വൈരാഗ്യ ശമദമ സന്യാസാദി ഉത്തമ സാധനാവതാം സാധനവതാം ഏവ പരമേശ്വരാനുഗ്രഹ പാത്രീഭൂതാം ആർജിതമായിട്ടുള്ള ചിത്തത്തിൻ്റെ പരിപാകത, മെച്യൂരിറ്റി. എന്താ ചിത്തത്തിൻ്റെ മെച്യൂരിറ്റി? മനോബുദ്ധികൾക്ക് വേണ്ടുന്ന പക്വത, പാകത. എന്താ ഉത്തരം? സാമ്യാവസ്ഥ, സമബുദ്ധി. കേട്ടില്ലേ? അതാണ് ആർജിക്കേണ്ടത്. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും കുലുക്കം ഇല്ലായ്മ, സമബുദ്ധി, സാമ്യാവസ്ഥ. ഇതാണ് ചിത്തത്തിൻ്റെ പക്വത, പരിപാകത. ഇപ്പോഴങ്ങനെ ഒരു സാമ്യാവസ്ഥയുണ്ടോ നമുക്ക്? ഇല്ല. വസ്തുക്കളെ കാണുമ്പോൾ, പദാർത്ഥങ്ങളെ കാണുമ്പോൾ, ചിലത് കാണുമ്പോൾ നമുക്ക് ആകർഷണം തോന്നുന്നു, ചിലത് കാണുമ്പോൾ നമുക്ക് താല്പര്യക്കുറവുണ്ട്, ചിലത് നേടിയെടുക്കാൻ നാം ഉത്സാഹിക്കുന്നു, ചിലതിനെ ഉപേക്ഷിക്കാൻ തത്രപ്പെടുന്നു. വ്യക്തികളുടെ കാര്യത്തിലും അതെ. ചിലരെ കാണുമ്പോൾ ബി പി കൂടും, ചിലരെ കാണുമ്പോൾ അടുത്തിരിക്കാനും സംവദിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തോന്നും. ആകർഷണ വികർഷണം. അനുഭവങ്ങളുടെ കാര്യത്തിലും അതെ. ചില കാര്യങ്ങൾ നമ്മിൽ ഹർഷോന്മാദം ഉണർത്തും, ചില കാര്യങ്ങൾ നമ്മളിൽ സങ്കടം വളർത്തും. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ചിത്തത്തിന് ഇപ്പോൾ പാകത ഇല്ല. ഈ പാകതയില്ലായ്മയെ സാങ്കേതികമായി ആചാര്യന്മാർ പറയുക, രാഗദ്വേഷം എന്നാണ്. എന്താ പറയുക? രാഗദ്വേഷം. അപ്പം ലളിതമായി നമുക്ക് എന്ത് ദോഷമുണ്ട് ചിത്തത്തിന്, അന്ധകരണത്തിന്, മനോബുദ്ധികൾക്ക്? രാഗദ്വേഷമെന്ന ദോഷമുണ്ട്. ഈ രാഗദ്വേഷമെന്ന ദോഷം നമുക്ക് സന്തോഷം തരുമോ? എപ്പോഴും ഇല്ല. ചിലപ്പോൾ നമുക്ക് വളരെ സന്തോഷം തരും, ചിലപ്പോൾ നമ്മളെ അങ്ങേയറ്റം പടുകുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. ശരിയല്ലേ? ഇന്ന് കാലത്ത് ഉണർന്ന് എഴുന്നേറ്റ് ഇതാ ഇപ്പം ഇവിടെ വരുന്നത് വരെ ഉണ്ടായ സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചില കാര്യങ്ങൾ വളരെ സന്തോഷം തന്നു, ചില കാര്യങ്ങൾ വളരെ ദുഃഖം തന്നു, ചില കാര്യങ്ങളിൽ നമ്മൾ മൂഡ് ഔട്ടായി, ചില കാര്യങ്ങളിൽ നമുക്ക് മടിയായി, ചില അല്ലേ? എന്തൊക്കെയാ ഇത്രയും നേരം? ഇനി ഒരാഴ്ച എടുത്ത് പരിശോധിച്ചാലോ? തിരമാലകളിൽപ്പെട്ട ഒതളങ്ങ പോലെ എന്നൊരു പ്രയോഗമുണ്ട്.
തിരമാലയിൽ എന്തെങ്കിലുമൊക്കെ പെട്ടു കഴിഞ്ഞാൽ പൊങ്ങി താണു പൊങ്ങി താണു പൊങ്ങി താണു, ഒരു സ്ഥിരതയില്ല. കാരണം എന്താ? സാമ്യാവസ്ഥ പ്രാപിച്ചിട്ടില്ല. എന്ത് വന്നാലും ഒരുപോലെ. മനസ്സിലായോ? ചിത്തത്തിൻ്റെ പാകത എന്ന് പറയുന്നത്, പക്വത എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടതാണ്. ആട്ടെ, എത്രയോ കാലത്തെ പുണ്യപരിപാകം കൊണ്ട് ചിത്തത്തിൽ വിവേകം വരും. വിവേകം എന്ന് പറഞ്ഞാൽ വകതിരിവ്. സത്യമേത്, അസത്യമേത്, കൽപ്പിതമേത്, ആധാരമേത് എന്നൊക്കെ അറിയാൻ സാധിക്കും. ഈ ഒരു ബോധ്യമുള്ളവർക്ക് മാറ്റങ്ങളിലൊന്നിലും പരിഭ്രമം തോന്നില്ല. കേട്ടില്ലേ? മാറ്റങ്ങളിൽ പരിഭ്രമം തോന്നില്ല. എല്ലാം അടിസ്ഥാനപരമായി ഒന്ന്. അത് പല രൂപത്തിലിങ്ങനെ വന്നു പോകുന്നു, വന്നോട്ടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? വിവേകമുള്ളവർക്കേ സാധിക്കുള്ളൂ. വിവേകമില്ലാത്തവരോ ഓരോന്നിൻ്റെ വരവിലും ചിലപ്പോൾ സന്തോഷിക്കും, അതിൻ്റെ നഷ്ടത്തിൽ ആകെ തകരും. ഇതല്ലേ നമ്മുടെ ഒരവസ്ഥ? ഈ അപകടത്തെ അതിജീവിക്കണം. അതിനെന്ത് വേണം? വിവേകം വേണം. വിവേകം എവിടെ നിന്നുണ്ടാവും? എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് ഉണ്ടാവും. അപ്പോൾ എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ചിത്തത്തിന് പാകത വന്നു, പക്വത വന്നു, പിന്നെയോ അതിന് വിവേകം ഉണ്ടായി. വിവേകം എന്ന് പറഞ്ഞാൽ എന്ത് കാണുമ്പോഴും ഇതെന്താന്ന് പെട്ടെന്ന് പിടികിട്ടുന്ന അവസ്ഥ, വിവേകം. പിന്നെയോ ശമം ദമം, ശമമുണ്ടാവുന്നു. നാം ശമം എന്ന് പറഞ്ഞാൽ മനസ്സ് നിയന്ത്രിതമായിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയൊന്നും പറയണ്ട. ജ്ഞാനയജ്ഞ വേദികളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് പറയുക, ആരും ഇടയിൽ കയറി വരരുത്, മൊബൈൽ ഫോണുകൾ ഓഫാക്കി വെക്കണം, കൊച്ചുകുട്ടികളെ കൊണ്ടുവരണ്ട, അഥവാ വേണമെങ്കിൽ പുറമേ നിന്ന് കേട്ടാൽ മതി, മറച്ചു കെട്ടണം, എന്തേ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ ഉണ്ടാ. ശ്രദ്ധിച്ചിരിക്കാനേ പറ്റില്ല, എന്തേലും അവിടെ ഒരു അനക്കം വന്ന് അങ്ങോട്ട് നോക്കി. ഇത്രയൊക്കെ അച്ചടക്കം ഉറപ്പാക്കിയാലും ഒരൊന്നര മണിക്കൂർ കേട്ടുകൊണ്ടിരിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? പറയണ സ്വാമിക്ക് അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. താഞ്ചവും തരവും കിട്ടിയാൽ ഓരോ യാത്ര നടത്തി സുഖമായി വരും അല്ലേ? ചിലപ്പോൾ സ്വാമി ഇവിടെ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടാ ഒരു യാത്ര പാസ്സാക്കുക. ചിലരൊക്കെ വന്നിട്ട് പറയാറുണ്ട്, സ്വാമി എട്ടാമത്തെ ശ്ലോകം എടുത്തില്ലല്ലോ. ഏ, എട്ടാമത്തെ ശ്ലോകമൊക്കെ എടുത്തല്ലോ, ഞാൻ കേട്ടില്ല. അപ്പൊ ഒരു ശ്ലോകം തന്നെ മിസ് ചെയ്തു. സ്വാമിക്ക് നമസ്കരിക്കാൻ തോന്നി. കാരണം എന്താ? എട്ടാമത്തെ ശ്ലോകവും ചിലപ്പോൾ അത്രയും വിസ്തരിച്ചത് അത് കേട്ടേ ഇല്ല. അത്രയും നേരം എവിടെ പോയി? ആർക്കെങ്കിലും മനസ്സിലാവുമോ നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്ന്? അതുമില്ല. അങ്ങനെ മനസ്സിൻ്റെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ചാഞ്ചാട്ടങ്ങളെയും നെട്ടോട്ടങ്ങളെയും ഒക്കെ തടയാൻ കഴിയുന്നവൻ ശമി, ക്ഷമയുള്ളവൻ, ക്ഷമം ഉള്ളവൻ. മനസ്സിലാവുന്നില്ലേ? ക്ഷമം. പിന്നെയോ ദമം. ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നെട്ടോട്ടവും ചാഞ്ചാട്ടവും ഒക്കെ നിയന്ത്രിച്ച അവസ്ഥയാണ്. കേട്ടില്ലേ? എന്തേലും ഒന്ന് കണ്ടാൽ അതിൻ്റെ നേരെ ഇങ്ങനെ ചാടി നോക്കുന്നതിന് മുമ്പേ നോക്കണമെന്ന് ആലോചിച്ചിട്ടേ നോക്കുന്നുള്ളൂ. ഒക്കെ തൊട്ട് നക്കി നോക്കണം. ചിലർക്ക് അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും മണത്ത് നോക്കും. ഇവൻ കഴിക്കേണ്ടത്. ഭാഗവതത്തിൽ ഒരു പ്രസാദം മണത്ത് നോക്കി കഴിച്ച കഥ പറയുന്നുണ്ട്. ആ കഥാഭാഗം വന്ന സമയത്ത് സ്വാമി പറഞ്ഞു, ഓരോരുത്തരുടെ ജന്മവാസനയെ വാസനിച്ചേ എല്ലാം കഴിക്കൂ എന്നൊരു വാസന. എന്തേ ഇങ്ങനെ ഒരു അനിയന്ത്രിതാവസ്ഥ?
മണം അറിയണമെങ്കിൽ അറിഞ്ഞാൽ പോരെ, എല്ലാം മണക്കണം എന്തിനാ? അല്ലേ, ഒരു ഇന്ദ്രിയങ്ങൾക്ക് അച്ചടക്കം വന്ന അവസ്ഥയാണ് ദമം എന്ന് പറയുന്നത്. വ്യക്തമെന്നല്ലേ? ഇനി പറഞ്ഞതൊന്ന് അടുക്കി വയ്ക്കൂ. എത്രയോ കാലങ്ങളിലായി ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി ചിത്തം പരിപാകത നേടി, പക്വത നേടി, രാഗദ്വേഷങ്ങളെ അതിജീവിച്ചതായി വിവേകം ഉണർന്നു. ഏത് കണ്ടാലും അതിൻ്റെ കാരണത്തെ ഉടനെ തിരിച്ചറിയാനുള്ള കഴിവ് വന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൽ വികാര വിക്ഷുബ്ധി ഉണ്ടാവുന്നില്ല, നിയന്ത്രിതമാണ്. ഇന്ദ്രിയങ്ങൾ ചാഞ്ചാട്ടം പുലർത്തുന്നില്ല, നിയന്ത്രിതമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ, ഇത്രയും പറഞ്ഞ മനസ്സിലായില്ലേ? തഥാപി അനേക ജന്മാർജിത പുണ്യ പുഞ്ച സമുദ്ഭാവിത ചിത്ത പരിപാക സമുത്പന്ന വിവേക വൈരാഗ്യക്ഷമദമ സന്യാസാദി ഉത്തമ സാധനവതാം ഏവ സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്യാഗമാണ് സന്യാസം. ഒരു ദൃഷ്ടിയിൽ ജ്ഞാനം സന്യാസ ലക്ഷണം എന്നതാണ് മുഖ്യ ലക്ഷണം. അറിവ് അതാണ് സന്യാസത്തിൻ്റെ ശരിയായ ലക്ഷണം. സന്യാസവും അറിവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു? സന്യാസം അതായത് അറിവ്, അത് ഉണർന്നു വരുമ്പോൾ, അറിവുണർന്നു വരുമ്പോൾ സന്യാസം സംഭവിക്കുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം. എന്താ ത്യജിക്കുക? ത്യജിക്കാൻ പലതും ഉണ്ടായിരുന്നു എന്ന അറിവില്ലായ്മ ത്യജിച്ചു. ഇപ്പം സന്യാസിക്ക് ഒന്നും ത്യജിക്കാനില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ഏകമായ സത്യം. ഇതാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ വാഗർത്ഥം? ത്യാഗം എന്നാണ്. സന്യാസി എന്ത് ത്യജിക്കുന്നു? ത്യജിക്കാൻ അന്യമായി പലതും ഉണ്ട് എന്ന അറിവില്ലായ്മയെ ത്യജിക്കുന്നു. ത്യജിക്കാൻ പലതുമുണ്ട്, നാനാത്വമുണ്ട് എന്നത് അറിവല്ല, അറിവില്ലായ്മയാണ്. അത് ത്യജിക്കുന്നു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്, ഈ കാണായതൊക്കെ ഈശ്വരൻ മാത്രം എന്നറിയുന്ന ആള് സന്യാസിയായി. ജ്ഞാനം സന്യാസ ലക്ഷണം, എല്ലാം ഒന്ന് എന്ന അറിവാകുന്നു സന്യാസിയുടെ ലക്ഷണം. കർമ്മത്യാഗം എന്നും സന്യാസത്തെക്കുറിച്ച് പറയാം. കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന ഉപരിപ്ലവമായ അർത്ഥം മനസ്സിലാക്കിയാൽ പോരാ. പിന്നെയോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ തത്വത്തിൽ കർമ്മമേ സംഭവിക്കുന്നില്ല എന്ന ബോധ്യമാണ്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ ഓടുകയൊക്കെ ചെയ്യും, ഇല്ലേ? പക്ഷേ നാം കിടക്കുന്നിടത്ത് നിന്ന് ഒരു ഇഞ്ച് നീങ്ങിയിട്ടുണ്ടോ? ഇല്ല, അവിടെ തന്നെ കിടക്കുക. ഇതുപോലെ നാം ബഹുവിധ കർമ്മങ്ങൾ ഇവിടെ കാണുമ്പോഴും വാസ്തവത്തിൽ നാം കർമ്മമൊന്നും ചെയ്യുന്നില്ല. ആ ബോധ്യത്തെയാണ് നൈഷ്കർമ്മ്യം എന്നും കർമ്മത്യാഗം എന്നൊക്കെ പറയുന്നത്. ഇപ്പം എന്തൊക്കെയായി? ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം കൊണ്ട് ചിത്തപരിപാകത വന്നു, വിവേകം ഉണർന്നു, ശമം വളർന്നു, ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായി എന്ന ദമമുണ്ട്. പിന്നെയോ, സന്യാസിയായി. അങ്ങനെയുള്ളവർക്ക് പരമേശ്വര അനുഗ്രഹപാത്രീഭൂതാന, പരമേശ്വരൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ട് ശ്രവണമനനാദിഭി ശാസ്ത്രസത്യങ്ങളെ വീണ്ടും വീണ്ടും സദ്ഗുരുവിൽ നിന്ന് കേട്ടു, അതിനെ പല പ്രാവശ്യം മനനം ചെയ്ത് ഉറപ്പിച്ചു, തജ്ഞാനം സിദ്ധ്യതി. അങ്ങനെയാണ് അവർക്ക് ജ്ഞാനം സിദ്ധിക്കുക. ഇതാണ് പദ്ധതി. നതു മലിന ചിത്താനാം, അല്ലാതെ നൂറുകൂട്ടം കാര്യങ്ങളെ കണ്ടും അവയൊക്കെ അവയിൽ പലതിനെയും ആഗ്രഹിച്ചും ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി പല പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടും ഒക്കെ കഴിയുന്ന രാഗദ്വേഷ ചിത്തന്
വിവേകരഹിതന് ഇന്ദ്രിയമനോനിഗ്രഹം സാധിച്ചിട്ടില്ലാത്ത ആൾക്ക് ഇത് നേടാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? നതു മലിനചിത്താനാം ഈശ്വരകൃപാ ദൂരവർത്തിനാം, അവർ ഈശ്വരന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാവുന്നില്ല. അവർ ഈശ്വരന്റെ കൃപയ്ക്ക് എത്രയോ അകലെയാണ്. കാമാനല ദന്തഹ്യമാനാം, അവരെ കാമം നിരന്തരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. കാമമാകുന്ന അഗ്നിയിൽ പെട്ട് ദഹിക്കുന്നവർ. ഇതൊക്കെ നമുക്ക് നമ്മുടെ കാര്യത്തിൽ പരിശോധിക്കാട്ടോ. വിവേകമാണോ നമ്മിൽ ഉണർന്നു നിൽക്കുന്നത്, അതോ നൂറുകൂട്ടം ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്ന് നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് യാത്ര പോകേണ്ടത്. എങ്ങോട്ടേക്ക്? ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം ഇങ്ങനെ ആഗ്രഹ നിവർത്തി വരുത്തി കൊണ്ടുപോകുന്നത് എവിടെയും എത്തിക്കില്ല നമ്മെ. പകരം ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറത്തു പോകാൻ കഴിയണം. ഒരാഗ്രഹവും നമ്മെ ആത്യന്തികമായി തൃപ്തിപ്പെടുത്തില്ല എന്ന ബോധ്യത്തിലേക്ക് വളരാൻ കഴിയണം. അത് സാധിക്കുന്നവർ ഇവിടെ പറയുന്നു കാമാനല ദന്തഹ്യമാനാം സർവഗതാ അപി അർക്കപ്രഭ യഥാ അന്ധാനം. കാമം നിരന്തരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ തത്വജ്ഞാനം നേടാൻ പറ്റില്ല. എന്താ കാരണം? അവരുടെ ചിത്തം മലിനമാണ്. ചിത്തം മലിനമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഗദ്വേഷം നിറഞ്ഞതാകുന്നു. സമബുദ്ധി ഇല്ല അവിടെ, വിവേകത്തിന് സ്ഥാനമേ ഇല്ല. അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാളെ കാമം ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് തത്വജ്ഞാനം ഉണ്ടാവോ? ഇല്ല. ഏതുപോലെയാണോ കണ്ണ് കാണാത്ത ഒരാൾക്ക് സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് കാണാൻ കഴിയാതിരിക്കുന്നത്, അതുപോലെ ബ്രഹ്മം സർവവ്യാപിയാണെങ്കിലും സർവ അന്തര്യാമിയാണ് തത്വമെങ്കിലും അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല. കേട്ടില്ലേ? വ്യത്യാസം മനസ്സിലാവണില്ലേ? എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ഏതുപോലെ അന്ധന് സർവവ്യാപിയായിരിക്കുന്ന സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കാണാൻ പറ്റാത്തതുപോലെ. ഓക്കെ.